ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവമായ കരിമീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടും ചെയ്തിട്ടുണ്ട്, ഓയിൽ ഒഴിക്കാണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞത് ഒരു രണ്ട് പിടി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില ഉണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്തു വെച്ചിട്ടുണ്ട്. ചുമന്നുള്ളിയാണ് കേട്ടോ നല്ലത്, സവാള യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ചുമന്നുള്ളിക്ക് തന്നെയാണ്, അതുകൊണ്ടാണ് നമ്മൾ ചുമന്നുള്ളി എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരിമീൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. കരിമീൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ, ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലുള്ള വെള്ളം തന്നെ മതിയാവും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഈ അരപ്പൊന്ന് പുരട്ടി കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് വരഞ്ഞ ഭാഗത്തേക്ക് കുറച്ച് അരപ്പ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനാണ് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതിരുന്നത് കേട്ടോ. വെള്ളം ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫിഷിൽ പിടിക്കില്ല. ബാക്കി നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ അരപ്പിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ തേച്ച് കൊടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മീനിൽ ഫുൾ അരപ്പൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ നമുക്ക് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മീനായതുകൊണ്ട് പൊടിഞ്ഞു പോകാൻ നല്ല കെയർഫുള്ളായിട്ട് വേണം കേട്ടോ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ രണ്ട് ഫിഷാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അത് രണ്ടും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചുവന്നുള്ളിയും തക്കാളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള പൊടികളൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാവർക്കും ഒന്നും ഫിഷിനോടൊപ്പം ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാവില്ല, അങ്ങനെയുള്ളവർ ഇത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ, നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. ഞാനിവിടെ ഒരു മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഓയിൽ സെപ്പറേറ്റ് വീണ്ടും ഒഴിക്കാതെ എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലിൽ ഓയിൽ ഓൾറെഡി ഉണ്ട്, അതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള വാഴയില എടുക്കാം. അതിൻ്റെ ബാക്കിൽ ഇതുപോലെ പൊട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കെട്ടാനുള്ള വള്ളി അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ വാഴയില വാട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല പുരട്ടിക്കൊടുക്കാം. അതുപോലെ പുരട്ടിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇനി അതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കെട്ടിയെടുക്കാം. ഇപ്പം നമുക്കിത് പാനിലോ മൺചട്ടിയിലോ ഒക്കെ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് പാനിലാണ് കേട്ടോ. ഇപ്പം നന്നായിട്ട് നമ്മളിത് പൊതിഞ്ഞ് കെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഓയിൽ ഒഴിച്ച ശേഷമാണ് വാഴയിലക്കെട്ട് വെച്ച് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ചും ചെയ്യുന്നുണ്ട്, ഓയിൽ ഒഴിക്കാണ്ടും ചെയ്യുന്നുണ്ട്. ഓയിൽ ഒഴിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇല ഫുള്ള് നല്ല ഓയിലി ആയിട്ടിരിക്കും, കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഓയിൽ ഒഴിക്കാണ്ട് ചെയ്തെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ഹെൽത്ത് പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉള്ളവർക്ക് ഓയിൽ ഒഴിക്കാതെ ചെയ്യുന്നതന്നായിരിക്കും നല്ലത്. എന്തായാലും നമ്മൾ കുറച്ച് ഓയിൽ ഉള്ളി വഴറ്റാനും ഫിഷ് ഫ്രൈ ചെയ്യാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അത് തന്നെ മതിയാവും. ഇതിപ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കാതെ ചെയ്തിട്ടുള്ളതാണ്.
വെച്ചിട്ട് ടേസ്റ്റിന് ഡിഫറൻസ് ഒന്നുമില്ല. ആ വാഴയിലയുടെ മണമൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇത് നമ്മൾ ഓയിൽ ഒഴിച്ച് പൊള്ളിച്ചെടുത്തതാണ്. നല്ല കൊതിയൂറുന്ന കരിമീൻ പൊള്ളിച്ചതപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കരിമീനൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.